ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു ഡ്രൈ ചില്ലി ഗോബി ഉണ്ടാക്കി നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു അര കിലോ കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത് ഫ്ലോറക്സ് എല്ലാം അടത്തിയെടുത്ത് ഉപ്പും മഞ്ഞളും ഇട്ട് മിക്സ് ചെയ്ത ചൂടുവെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം ഇട്ട് വെച്ചതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുത്തതാണിത് ഇനി നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം ഈ ബാറ്ററിലേക്ക് ഡ്രെയിൻ ചെയ്തു വെച്ച് ഫ്ലോറിറ്റ്സ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റോളം വെക്കണം ഈ സമയത്ത് നമുക്ക് സോസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ക്യാപ്സിക്കം ഒരെണ്ണം ഒരു മീഡിയം സൈസ് സവാള രണ്ടും ക്യൂബ് സൈസിൽ കട്ട് ചെയ്തെടുക്കണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ചോ ആറോ വെളുത്തുള്ളിയും മൂന്നാല് പച്ചമുളകും ചെറുതായി ചോപ്പ് ചെയ്തെടുക്കണം പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ഫ്ലോറഡ്സ് എല്ലാം എണ്ണയിൽ ഒരു ഗോൾഡൻ നിറം ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് വെളിച്ചെണ്ണ ചൈനീസ് ഡിഷുകൾക്ക് പൊതുവെ ഉപയോഗിക്കാറില്ല മൊത്തത്തിൽ അതിൻ്റെ ഫ്ലേവർ എല്ലാം മാറിപ്പോവും ഇനി ഒരു ഫ്രൈയിങ് പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചോപ്പ് ചെയ്തു വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കുക രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കിയതിന് ശേഷം ക്യാപ്സിക്കവും ഇട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം വറുത്തു കോരിയ ഫ്ലോററ്റ്സും ഇട്ട് ഇളക്കുക ഗ്രേവി എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ അര ഗ്ലാസ് വെള്ളത്തിൽ കലക്കി അതിലേക്ക് ഒഴിക്കുക നല്ല തീയിൽ എല്ലാം ഡ്രൈ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക നല്ല ഡ്രൈ ആവുമ്പോൾ മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയനും ഇട്ട് ഗാർണിഷ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഡ്രൈ ചില്ലി ഗോബി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിശ്വസിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ താങ്ക് യു ടേക്ക് കെയർ